이제 끌끌. നമ്മുടെ അസോസിയേഷന്റെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളാണ്. വരവ് 60,832.25, ചെലവ് 60,832.25. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു വലിച്ചു നീട്ടാൻ ഇത് മെഗാ സീരിയലൊന്നും അല്ലല്ലോ. ദേ വരവും ചെലവും സമാസമം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. അതിപ്പോ നോക്കേണ്ട കാര്യമില്ല അരവിന്ദ്രൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസ. നേരം കളയാണ്ട് അടുത്ത പരിപാടിയിലേക്ക് ഇടുക. എങ്കിലിനി നടപ്പു വർഷത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാം. ആർക്കെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. അതിപ്പോ നിർദ്ദേശിക്കാനൊന്നുമില്ല, അയ്യർ സാറ് മതി. മതി എങ്കിൽ മതി, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. എതിർപ്പുണ്ട്, എല്ലാവർക്കും താല്പര്യമുള്ള ഒരാൾ മതി. അങ്ങനെ ഒരാളെ ഈ കോളനിയിലുള്ളൂ, എന്റെ മാഡം. അല്ല, ഈ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ അയ്യർ സാറ് മാത്രമാ. എന്താ ഈ പറയുന്ന യോഗ്യത? കഴിവും പ്രാപ്തിയുള്ള ഒരാളെ എവിടെ ആവശ്യം? വ്യക്തി വൈരാഗ്യം തീർക്കേണ്ടത് ഇവിടെ വെച്ചല്ല, സംസാരിക്കുമ്പോ കുറച്ചൊക്കെ ഡീസൻസി കീപ്പ് ചെയ്യണം. അതെങ്ങനെയാ, സംസ്കാരം വേണ്ടേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇങ്ങനെയായ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരുടെയും പേര് നിർദ്ദേശിക്കാം, എന്നിട്ട് ഭൂരിപക്ഷം ആർക്കാന്ന് നോക്കാം. അതല്ലേ നല്ലത്? അതാ നല്ലത്. അപ്പൊ പിന്നെ ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചൊന്നും വരില്ല. ഞങ്ങൾ ചിലപ്പോ തെരഞ്ഞെടുക്കും, എടുക്കാതിരിക്കും. ചിലപ്പോ പ്രസിഡന്റേ വേണമെന്ന് വെക്കും. അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ബാക്കി ശക്തികളുടെ ഇടപെടലോടെ വേണ്ട. ആ കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തെരഞ്ഞെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ ഒന്നല്ലല്ലോ. ഓ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് തീരുമാനിക്കും. അരവിന്ദേട്ടാ, ഞാനൊന്നും പറയുന്നില്ല. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. കൂടുതൽ പറഞ്ഞ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഡീസൻസ് ഇല്ല എന്നൊക്കെ തോന്നും, കാരണം അതില്ലാത്തതുകൊണ്ടാ. എന്നാ ഒരു കാര്യം, ഒരു കാര്യം ചെയ്യണ്ട. ഇവിടെ പ്രസിഡന്റും വേണ്ട, സെക്രട്ടറിയും വേണ്ട. ഈ മീറ്റിംഗ് അങ്ങോട്ട് പിരിച്ചുവിടുക. അല്ല പിന്നെ ആ പിരിച്ചുവിട്ട പിരിച്ചുവിട്ട എന്താ ചെയ്യുക? ഈ ഐക്യം ഐക്യം എന്ന് പറയുന്നത് ഇങ്ങനെ പറയാനവിടെ. ഈ കസ്തൂരി രംഗസ്വാമി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശരി. അപ്പൊ ഇത്രയും നേരം കണ്ടിട്ടും കേട്ടിട്ടൊന്നും മനസ്സിലായില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. എന്റെ മോളെ, രണ്ടു പേർക്കും ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം, നല്ല ഒന്നാന്തര പ്രൊഫഷനും കയ്യിലുണ്ട്. പറഞ്ഞിട്ടെന്താ ഈഗോ? അങ്ങനെ നോക്കിയാൽ ഈ സൊസൈറ്റിയിൽ ആർക്കാ ഈഗോ ഇല്ലാത്ത? അത് സ്വന്തം കുടുംബത്തിലായാ എന്താ ചെയ്യാ? അപ്പൊ അവര് ഭാര്യ ഭർത്താക്കന്മാരാ? ദേ പിന്നെയും ചോദിക്കണു. ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ തമ്മിത്തല്ല് കാണാൻ പറ്റാഞ്ഞിട്ടാ ഇവരുടെ മകൻ നാടുവിട്ടത്. ആഹാ, അങ്ങനെ ഒരു കക്ഷിയും കൂടി ഉണ്ടോ? എവിടെയാ എന്താന്ന് ദൈവത്തിന് പോലും അറിയില്ല. അല്ല അങ്കിൾ, നമുക്ക് ഇവരെ രണ്ടുപേരെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കണ്ടേ? എന്ത്? ഇത്രയും ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുന്ന ഈ കോളനിയിലെ രണ്ടുപേര് മാത്രം ശത്രുത വെച്ച് പുലർത്തുന്നത് ശരിയാണ്? അടുത്ത് താമസിക്കുന്ന നമ്മളെ വേണ്ട മുൻകൈ എടുക്കാൻ. മോളെ, നിനക്ക് അറിയാഞ്ഞിട്ടാ അവര് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ. കാശ്മീരിന്റെ സ്ഥാനത്ത് സ്വാമിനാഥാണെന്നേ ഉള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ പിന്നെയും ചേരും, പക്ഷെ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടം. ഇങ്ങനെയുള്ള മുൻവിധികൾ ഒരു കാര്യത്തിൽ എടുക്കാൻ പാടില്ല. ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെ കൂട്ടി യോജിപ്പിക്കാൻ നടക്കും. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. പരിഹസിക്കൊന്നും വേണ്ട, ഈ ശീതള വിചാരിച്ച അവര് ചേരും എന്നൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ബെറ്റുണ്ടോ? ബെറ്റ് വെക്കാം. ഞാൻ ഈ ബെറ്റി തോറ്റ എന്റെ ഈ പാവച്ചനെ പഴകി കൊണ്ട് ഞാൻ മൊട്ടടിക്കും. എന്നാ ഞാൻ ഈ ബെറ്റി തോറ്റ ഈ പാവങ്ങളുടെ തല തിരുപ്പതി കൊണ്ടുപോയിട്ട് മൊട്ടയടിക്കും. നിങ്ങൾക്ക് മൊട്ടയടിച്ച് കളിക്കാനുള്ളതാണോ എന്റെ തല? നീയല്ലേ ഈ കുട്ടിനെ ഒരു കള്ളത്തരങ്ങൾ പഠിപ്പിക്കണേ? അച്ഛൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ. പൗഡർ കൂടുതലേക്കാം, ഇരുട്ടത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട്? ഉറങ്ങാൻ പോണു. ഉറങ്ങാൻ പോണു. ചെറുപ്പം മുതൽ എന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്നു എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തു പോണത്. ഞാനും അങ്ങനെ ചത്തു പോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണയൊക്കെ എടുക്കാല്ല, നാട്ടുകാർക്കും സൗകര്യവുമല്ല. സൗകര്യവും അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ടുണ്ട്. ചെല്ലി ചെല്ലി. മാഡത്തിനെ ഒന്ന്, മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരി എന്നാ. അല്ല എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. Mm-hmm.
പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണ ഉണ്ട് കൊള്ളി. ഇതെന്താണെന്ന് അറിയോ? ശർക്കര പെരട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും ഇങ്ങനെ നീട്ടിയേ. കെട്ടിക്കോളൂ, കെട്ടിക്കോളുന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ടും ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചാളായി, പക്ഷെ ഞങ്ങളെ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലി ഇങ്ങ് തന്നെ. എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയമാകുമ്പോ ഞാൻ തിരിച്ചു തരാം കേട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ. എന്ത് മുക്കൊണ്ട് വന്നു? അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ. ഒരിക്കലുമില്ല, അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. താലി കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടെങ്കിലായിരിക്കുമെന്ന്. കാരണം മുക്കുമണ്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ച അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത്? പുറത്താരും പറയില്ല. പറഞ്ഞ? അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങി കയറാൻ പറഞ്ഞ? അപ്പൊ കയറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ല്, ഇതോടെ കൊണ്ടുവയ്ക്കും. ഇന്നലെ വന്നിരുന്നു സരോജ പറഞ്ഞു എനിക്ക് മാഡത്തിനോട് ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്റെ ചേച്ചിയും ഹസ്ബൻഡും കുറച്ചുനാളെ അകന്ന് താമസിക്കാം. എന്താ കാരണം? കാരണം പ്രൊഫഷണൽ ഈഗോ. രണ്ടുപേരും ഡോക്ടേഴ്സാ, ഒരു കുഞ്ഞും ഉണ്ട്. ചേച്ചി പറയുന്നു ഡൈവോഴ്സ് വേണമെന്ന്. എന്താ മാഡം ഇപ്പൊ ചെയ്യാ? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഭാര്യയുടെ ഭാഗത്തുനിന്നായാൽ ഏറ്റവും നല്ലത്. പുരുഷൻ ഏത് വഴിയോരത്തും അന്തി ഉറങ്ങാം, സ്ത്രീക്കത് പറ്റില്ലല്ലോ. അവൾക്ക് സുരക്ഷിതമായ ഒരിടം വേണം. ചുരുക്കി പറഞ്ഞ സ്ത്രീ തോറ്റെടുക്കണം എന്നർത്ഥം. എന്നാ പിന്നെ മാഡത്തിനത് ചെയ്തൂടെ? മനസ്സിലായില്ല. അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി ഉപദേശിക്കുന്നുണ്ടല്ലോ സ്വന്തം ജീവിതത്തില്. ഞാൻ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഭൂമിയിൽ ഇപ്പോഴും ചെലവ് കുറഞ്ഞത് ഉപദേശം തന്നെയാ. അല്ല മാഡം, യു ഗെറ്റ് ലോസ്റ്റ്. അല്ല, അത് പുറത്തു പോകാൻ. പിന്നെന്താ സാർ, ഒന്നാം തീയതി ജോയിൻ ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ശീതു, ഒരു മിനിറ്റ്. അതെ, എനിക്കൊരു ജോലി റെഡിയായി. ആണോ? എവിടെ? ടൗണിലുള്ള ഗ്രീറ്റിംഗ് ഗാലറിയില. അപ്പൊ ചെലവുണ്ട്. ഓ, പിന്നെന്താ, ഇതങ്ങോട്ട് രാവിലെ തന്നെ ഡെറാഡൂണിലേക്കാണോ? ഞാൻ മിസ്റ്റർ അയ്യരെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. അയ്യോ, ഇന്ന് സൺഡേ അല്ലേ, പുള്ളി അവിടെ ഉണ്ടാവില്ല, നെസ്റ്റിലായിരിക്കും. നെസ്റ്റോ? തനിക്കറിയില്ലല്ലേ, നമ്മുടെ അയ്യരും മാമിയും സ്വാമിനാഥനും കൂടി താമസിച്ചിരുന്ന വീടല്ലേ. ഓ, എങ്കിൽ നാളെ നമുക്കൊന്ന് അവിടം വരെ പോയാലോ. എന്തിനാ നാളത്തേക്കാക്കണേ, ഇന്ന് തന്നെ പോവാലോ. ഇന്നാവുമ്പോ അയ്യരും അവിടെ ഉണ്ട്. ഇന്ന് വേണ്ട, നമുക്ക് അങ്ങേരില്ലാത്തപ്പോ ഒരു സംഭവം. അങ്ങേരില്ലാത്തപ്പോഴോ? എന്തിന്? ഓഹോ, അപ്പൊ തനിക്ക് അല്പസ്വല്പം മോഷണം അറിയാല്ലേ. തമാശ കള ഗോപ. പിന്നെ താൻ എന്തും മണ്ടത്തര പറയണ. അയാളില്ലാതെ നമ്മൾ അങ്ങനെ അവിടെ കയറും? അയാളുടെ കയ്യിലല്ലേ താക്കോല്. അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. സത്യം പറ, താൻ തീവ്രവാദി വർഗത്തിൽ പെട്ടത് വലുതാണോ? അതെ. തമാശയല്ലേ. അല്ല, നെവർ. എന്താ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായി. എന്ത് കാര്യം? സാർ, മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സാർ. അത് പറഞ്ഞല്ലോ, താല്പര്യമില്ലെന്ന്. ഹലോ, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിന്? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി ഇങ്ങോട്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാൻ അതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അതിന് സാറൊന്നും നിൽക്കുന്നില്ലല്ലോ.
അത് വൈദ്യം തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു, ഞാൻ തരില്ല. തരുന്നേ? തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. ഹലോ, ഇതെന്താ? താക്കോൽ, നെസ്റ്റിന്റെ താക്കോൽ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? സംഘടിപ്പിച്ച കഥയൊക്കെ പോകുന്ന വഴിക്ക് പറയാം. പിന്നെ അത് പകലെപ്പോഴെങ്കിലും പോവാം. പകല പോയ ആരെങ്കിലും കാണില്ലേ? രാത്രി പോയാൽ ആരെങ്കിലും കാണും. മാത്രമല്ല, അവിടെ യക്ഷിയുടെ ശല്യമുണ്ട്. എങ്കിൽ പിന്നെ ഉറപ്പായിട്ടും പോണം. ഞാനാണെങ്കിൽ യക്ഷികളെ ഇതുവരെ കണ്ടിട്ടുമില്ല. ഇത് ഞാൻ പറയുന്നു. വാ ഗോപാ.